പേര് ലിൻസി പി ജെ. ഞാനിപ്പോൾ ഗവൺമെൻറ് സർവീസിൽ ഹെഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. 2016 രാഷ്ട്രപതിയുടെ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് എനിക്ക് ലഭിക്കുന്നത്. ആ വർഷം തന്നെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബെസ്റ്റ് നേഴ്സ് അവാർഡും ലഭിച്ചു. അതിനുശേഷം റോട്ടറി ക്ലബിൻ്റെ ഒരു എക്സലൻസ് അവാർഡ്, പിന്നെ KCBC ഒരു എക്സലൻസ് അവാർഡ്, പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒരു റണ്ണറപ്പ് അവാർഡ്, പിന്നെ ഈയിടെയായിട്ട് മലയാള മനോരമയുടെ കാവൽമാലാക്ക് പുരസ്കാരം, അങ്ങനെ കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ ഈ അവാർഡുകളൊക്കെ എനിക്കൊരു പ്രചോദനമാണ്. എൻ്റെ പ്രിയപ്പെട്ട രോഗികളോടൊപ്പം ആയിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും സന്തോഷവതിയാകുന്നത്. കാരണം സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുമ്പോൾ മനസ്സിന് വലിയ സമാധാനമാണ്. പ്രത്യേകിച്ച് ഈ ആദര ശുശ്രൂഷ രംഗം, കാരണം അശരണരും ആർത്തരും വേദനിക്കുന്നവരുമായി അവർക്ക് ഒരു കൈ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് ആ ഒരു വലിയ പുഞ്ചിരി, അവരതിൽ നിന്നൊക്കെ വിമുക്തരാകുമ്പോൾ അവർ തരുന്ന ഒരു പുഞ്ചിരി തന്നെയാണ് ഞങ്ങളുടെ എൻ്റെയൊക്കെ മനസ്സിൽ എന്നും അതൊരു പച്ചപ്പായിട്ട് നിലനിൽക്കുന്നത്. ഈ രംഗത്ത് ഇത്ര അധികം നന്മകൾ ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. അതിന് ദൈവത്തിനും എൻ്റെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ഒരുപാട് നന്ദി പറയുകയാണ്. അതിനേക്കാളുപരി എനിക്ക് പ്രചോദനമായത് ബൈബിളിലൊരു വാചകമാണ്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. പിന്നെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ജീവിക്കാമായിരുന്നിട്ടും ഫ്ലോറൻസ് നൈറ്റിംഗേൽ രാത്രി ഒരു റാന്തൽ വിളക്കുമായി പാവപ്പെട്ട പട്ടാളക്കാരുടെ, മുറിവേറ്റ പട്ടാളക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടത് ചെയ്യാൻ അവരൊരുങ്ങി, ആ ലാളിത്യം. അതുപോലെ മദർ തെരേസ വിദേശ വനിതയാണ്, നമ്മുടെ നാട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് നോക്കാനും കാണാനും അറപ്പും വെറുപ്പും തോന്നിക്കുന്ന തരത്തിലുള്ള രോഗികളെ എടുത്തുകൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവർക്കൊരു അന്ത്യകാലം നന്മയുടെ, നല്ല ഒരു സമാധാനത്തിന് അന്ത്യകാലം കൊടുക്കാൻ സഹായിച്ചു. അങ്ങനെ അവരെയൊക്കെ കണ്ട് വളർന്നതിൻ്റെ ഒരു പ്രചോദനമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ മാതാപിതാക്കളും പലപ്പോഴും എനിക്ക് ഇങ്ങനെ സേവനത്തിൻ്റെ പാതയിൽ നന്മ ചെയ്യാൻ അവരുടെ ഉപദേശങ്ങളും എനിക്ക് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. കാരണം ഞാനെപ്പോഴും വിചാരിക്കുന്നു, ഈ രോഗി ഞാനായിരുന്നെങ്കിൽ എനിക്ക് വളരെ സ്നേഹത്തോടെ ഒരു സിസ്റ്റർ ഒരു കാര്യം ചെയ്തു തരുമ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കുകയും നന്ദിയുള്ളവളായി അവർക്കെന്നും അവർക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ മറ്റുള്ളവർ നമുക്ക് ചെയ്യുമല്ലോ. അങ്ങനെ നമ്മൾ ഈ ജീവിതം ധന്യമായി ഈ സേവനം ചെയ്യാൻ നമുക്ക് സാധിക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയും കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് ആ ഒരു ചിന്ത, ആ ഒരു നല്ല പിന്നെ ലളിതമായ ജീവിത രീതിയും മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സും നമുക്ക് എപ്പോഴും ഈ ആതുര ശുശ്രൂഷ രംഗത്ത് ഉണ്ടാവും. കാരണം അതെപ്പോഴും വെച്ചാൽ ഒന്നുമില്ലാത്ത പാവപ്പെട്ട രോഗികളോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അവരിൽ ഒരാളായി മാറും. അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചെയ്തു കൊടുക്കാൻ നമ്മൾ എത്ര ജോലി തിരക്കിടാനിടയിലും ഞാൻ മറക്കാറില്ല. ഞാൻ നീണ്ട എൻ്റെ സേവന കാലഘട്ടം ഒരു 16 വയനാട് ജില്ലയിലുണ്ടായിരുന്നു. പാവപ്പെട്ട ആദിവാസികളോടൊപ്പമായിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കി ഈ തൃശ്ശൂരിൻ്റെ ഈ നഗരഭാഗത്തു നിന്നൊക്കെ അവിടെ പോയി സേവനം അനുഷ്ഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, ദൈവമേ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ധന്യമാവുകയില്ലായിരുന്നു. കാരണം അവിടെ മറ്റുള്ളവർക്ക് ഒരുപാട് നന്മ ചെയ്യാൻ എനിക്ക് സാധിച്ചു. ആരോരുമില്ലാത്ത പലർക്കും പലതുമാകാൻ, ഒരു കൈത്താങ്ങാകാൻ, പലതുമാകാൻ ദൈവം എന്നെ ഒരു ഉപകരണമാക്കി എന്നാണ് എനിക്ക് എളിമയോടെ പറയാനുള്ളത്. കുടുംബത്തിൻ്റെ സപ്പോർട്ട് ധാരാളം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഹസ്ബൻഡും അതെ, മക്കളെ, ഒരു മോനും മോളുണ്ട്, ഹസ്ബൻഡും ഉണ്ട്. അവരെല്ലാവരും നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴും അവർ പകുതി ജോലികൾ വീട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ജോലി കഴിഞ്ഞ് വന്നാലും ഇവിടെ അടുത്ത പ്രദേശങ്ങളിലുള്ളവരെല്ലാവരും എന്നെ വിളിക്കും. ബെഡ്ഡിടം പേഷ്യൻസ് അവരുടെ വീടുകളിലുണ്ടെങ്കിൽ അവർ പറയും, ലിൻസി ഒന്ന് വരുമോ, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് ചിലർക്കും യൂറിന് ട്യൂബ് ഇട്ട് കൊടുക്കാൻ, പല ബെഡ്ഡിടം പേഷ്യൻസിൻ്റെ ബെഡ് സോറിൻ്റെ ഡ്രസ്സിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഓരോ ക്യാൻസർ പേഷ്യൻ്റിനാണെങ്കിൽ അവർക്ക് ഒരു ഡ്രിപ്പ് ഇട്ട് കൊടുക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും വിളിക്കുമ്പോൾ നമ്മൾ വീട്ടിലെ എല്ലാം ഞാനിവിടെ ഇട്ടിട്ട് പോയി അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുത്തിട്ട് വന്നിട്ടാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ വിചാരിക്കും രാത്രി 12 വരെ ആയാലും എൻ്റെ വീടിനുള്ളിൽ ഞാൻ സേഫാണ്, എനിക്ക് 12 ഒരു മണി വരെ ജോലി ചെയ്യാം. മറ്റേ മറ്റുള്ളവർക്ക് വേണ്ട കാര്യം കൃത്യമായിട്ട് സമയത്ത് ചെയ്തു കൊടുത്താലാണല്ലോ ഉപകരിക്കുള്ളൂ. അതവർ പ്രത്യേകിച്ച് രോഗികളാണല്ലോ.
അപ്പോൾ അതൊക്കെ പോയി ചെയ്ത് കൊടുക്കാൻ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു. മകനും മകളും ഒക്കെ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും അതെ ഒപ്പം കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഒരു കുടുംബത്തെയും ജോലിയെയും സമൂഹത്തിനെയും സേവിക്കാൻ ഒരു ഭംഗിയായ രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ എനിക്കും ചിലത് സമൂഹത്തോട് പറയാനുണ്ട്. ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഈ കോവിഡ് മഹാമാരി പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് വ്യാപിച്ചു. സർക്കാർ തരുന്ന ഓരോ നിർദ്ദേശങ്ങളും എന്താണ് രോഗലക്ഷണങ്ങളെന്ന് ആദ്യം മനസ്സിലാക്കി സർക്കാർ തരുന്ന ഓരോ നിർദ്ദേശങ്ങളും കൃത്യമായി അനുസരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആദ്യം തന്നെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് സമൂഹത്തിലെ ഓരോരുത്തരും കൃത്യമായിട്ട് അറിയണം. ചെറിയ ജലദോഷം പോലെ വന്ന് ജലദോഷം, പനി, ചുമ, തൊണ്ടവേദന, ശരീരവേദന ഇതെല്ലാമാണ് രോഗലക്ഷണങ്ങൾ. ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നമ്മുടെ ആശാപ്രവർത്തകരെ വിളിച്ചാൽ അവർ നേരെ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ടെസ്റ്റ് ചെയ്യുകയും ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായ നിർദ്ദേശം നമുക്ക് ഓരോരുത്തർക്കും തരികയും ചെയ്യും. അത് കൃത്യമായി നമ്മൾ പാലിക്കണം. അല്ലാതെ നമ്മൾ അസുഖം വന്ന് മറച്ചു വെച്ച് സമൂഹത്തിൽ മുഴുവൻ വ്യാപിക്കാൻ ഇടവരുത്തരുത്. സർക്കാർ തരുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ വ്യക്തി ശുചിത്വം പാലിക്കണം. നമ്മുടെ കൈകൾ കൃത്യമായി കഴുകണം. സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈകൾ കഴുകണം. മാസ്ക് മൂക്കും വായും മൂടുന്ന തരത്തിൽ മാസ്ക് ഉപയോഗിക്കണം. അതുപോലെ സാമൂഹ്യ അകലം 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെ അകലത്തിലേ നമ്മൾ മറ്റു വ്യക്തികളുമായി ഇടപെടാവൂ. നമ്മൾ പുറത്തൊക്കെ അതുപോലെ ഒരുപക്ഷെ അനുസരിച്ച് വീട്ടിൽ വന്ന് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ വ്യക്തി ശുചിത്വമൊന്നും പാലിക്കാതെ എല്ലാവരുമായി ഇടപഴകുമ്പോഴും നമ്മുടെ അസുഖം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായി നമ്മൾ വീട്ടിൽ പുറത്തു പോയി വന്നാൽ നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറിയതിന് ശേഷമേ അകത്തേക്ക് കടക്കാവുള്ളൂ. അതിനുശേഷം നമ്മുടെ വീട്ടിൽ ഒരാൾ പോസിറ്റീവ് ഉണ്ട്, ഒരു റൂമിൽ ഐസൊലേറ്റഡ് ആണെങ്കിൽ നമ്മൾ മാസ്ക് ധരിച്ച് തന്നെ അവരുടെ അടുത്തോട്ട് ഭക്ഷണം കൊടുക്കാനും കാര്യങ്ങളും മാസ്ക് ധരിച്ച് മാത്രമേ പോകാവുള്ളൂ. പിന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ബ്ലീച്ചിങ് സൊല്യൂഷൻ കൊണ്ട് തുടയ്ക്കണം, അല്ലെങ്കിൽ ലൈസോൾ സൊല്യൂഷൻ കൊണ്ടാണ് കൃത്യമായി തുടയ്ക്കേണ്ടത്. പിന്നെ ഈ അസുഖമായിരിക്കുന്ന ആൾ 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം. നാരങ്ങ വെള്ളം പിന്നെ മഞ്ഞളും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത വെള്ളം, അങ്ങനെ തിളപ്പിച്ചറിയ വെള്ളങ്ങൾ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ചൂടിൽ പരമാവധി വെള്ളങ്ങൾ കുടിക്കണം. അങ്ങനെ തൊണ്ടയിലുള്ള നമ്മുടെ രോഗാണുക്കളെ പ്രതിരോധിക്കാൻ കഴിവുള്ളതല്ല ഈ ഓർഗാനിസം. അതുകൊണ്ട് ഈ രോഗാണുവിനെ തുരത്താൻ നമുക്ക് ചൂടുവെള്ളവും പരമാവധി ഉപയോഗിക്കണം. എല്ലാതരം പഴവർഗ്ഗങ്ങളും ധാരാളം കഴിക്കണം. അതുപോലെ മുട്ട, പാല് അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളും കഴിച്ച് നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കുകയും വിഷാംശമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ പരമാവധി നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇന്നത്തെ യുവതലമുറ ജങ്ക് ഫുഡൊക്കെ വളരെയധികം കുറയ്ക്കേണ്ട കാലാതിക്രമിച്ചിരിക്കുന്നു. പല മാരകമായ അസുഖങ്ങൾ നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും ഉണ്ടാകുകയാണ് ഇങ്ങനെ ജങ്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട്. അതൊക്കെ ഒഴിവാക്കി ഈ കോവിഡ് കാലഘട്ടത്തിൽ പലരും കൃഷി ചെയ്യാനൊക്കെ തുടങ്ങി. അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ വീട്ടിലെ വിഷാംശമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. അതുപോലെ മാലിന്യം വിമുക്തമായ ഒരു കേരളം ഉണ്ടാകുന്നതിന്, മാലിന്യങ്ങൾ വഴിയിലേക്ക് വലിച്ചെറിയാതിരിക്കുന്നതിന് ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വിപത്തിനെ നമ്മുടെ ഇടയിൽ നിന്നും മോശമായ പ്ലാസ്റ്റിക്കിനെ കൃത്യമായ രീതിയിൽ സംസ്കരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുകയും എല്ലാവരിലേക്കും അത് പ്രചരിപ്പിക്കുകയും വേണം. അങ്ങനെ നല്ലൊരു ഗാന്ധിജി വിഭാവനം ചെയ്ത, ഗാന്ധിജി സ്വപ്നം കണ്ട ഒരു മനോഹരമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതുപോലെ കോവിഡ് വന്നതിന് ശേഷം പോസ്റ്റ് കോവിഡ് സിൻഡ്രമായിട്ട് ഒരുപാട് ആളുകൾ ആശുപത്രിയിൽ വരുന്നുണ്ട്. അവർക്ക് ശ്വാസ തടസ്സം, പിന്നെ കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ്, അങ്ങനെ പല വിധ അസുഖങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അസുഖം വരാതെ ശ്രദ്ധിക്കുകയാണ് വന്നിട്ട് ട്രീറ്റ് ചെയ്തതിനേക്കാളും എളുപ്പം. ഇങ്ങനൊരു മഹാമാരി പടർന്നു പിടിച്ചാലുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇറ്റലിയിലും അമേരിക്കയിലും ഒക്കെ ഒരുപാട് രോഗികൾ മരണപ്പെടുകയാണ്, സംസ്കരിക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ് വേദനിക്കുന്ന നേഴ്സുമാരെ നമ്മൾ പലരെയും കണ്ടു. അപ്പോൾ കൂട്ടം കൂടി ഡെഡ് ബോഡികൾ കത്തിക്കുന്നു, അങ്ങനത്തെ വളരെ വേദനാജനകമായ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. അങ്ങനെ ഒരവസ്ഥ നമ്മുടെ നാടിന് വരാതിരിക്കാൻ നമ്മൾ കൃത്യമായ എല്ലാ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് എൻ്റെ പ്രിയ സമൂഹത്തോട് പറയാനുള്ളത്.